സദൃശവാക്യങ്ങൾ 14:1 സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ജ്ഞാനമുള്ള സ്ത്രീകളെല്ലാം ചെയ്യുന്നത് തൻ്റെ വീട് പണിയുകയാണ്, എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് അതിനെ പൊളിച്ചു കളയുന്നവൾ മൂഢയാണ് എന്നാണ് ഈ വാക്യത്തെ പുനർവായന നടത്തിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുരുഷ മേധാവിത്വമുള്ള സമൂഹങ്ങളാണ് ലോകത്തിൽ ഭൂരിഭാഗവും. അവിടങ്ങളിലെല്ലാം സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നതും ഒതുക്കപ്പെടുന്നതും സാധാരണയാണ്. ഒരു മനുഷ്യജീവിയായി പോലും സ്ത്രീയെ അംഗീകരിക്കാത്ത, കേവലം സന്താനോൽപാദന ഉപാധിയും പുരുഷന്മാരുടെ താല്പര്യങ്ങളെ നിറവേറ്റാനുള്ള ഉപകരണവുമായി ഒക്കെ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന മതങ്ങളും ആശയങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ സ്ത്രീകൾ ഭരണത്തിൻ്റെ തലപ്പത്ത് വരെ വിരാജിക്കുന്ന സമൂഹങ്ങളെ ചരിത്രത്തിലും ഈ കാലത്തും അപൂർവമെങ്കിലും കാണാൻ കഴിയുന്നുമുണ്ട്. ബൈബിൾ ഇതിലേത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് പലർക്കും വ്യക്തമല്ല. വീട് പണിയുന്നവളായാണ് ഈ വാക്യത്തിൽ സ്ത്രീയെ വരച്ചു കാട്ടുന്നത്. വീട് എന്നത് തൻ്റെ വീട് മാത്രമല്ല, തൻ്റെ സമൂഹം, രാജ്യം ഇവയെല്ലാം ഗൃഹനിർമ്മാണ പ്രക്രിയയിലുള്ളതാണ്. അധികാരം മാത്രമല്ല, ഉത്തരവാദിത്തവും സമന്വയിപ്പിക്കുന്ന സ്ത്രീത്വമാണ് ബൈബിൾ നൽകുന്ന ചിത്രം. അവർ ആരോഗ്യമുള്ള ധാർമ്മികമായ സമൂഹത്തെ പണിയുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തം. ദബോരയെപ്പോലെ ന്യായപാലനം ചെയ്തിട്ടുള്ള സ്ത്രീകളെ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം പ്രകൃത്യാ തന്നെ ബലഹീനതകളും ശക്തികളും സമന്വയിപ്പിച്ചാണ് സ്ത്രീയെയായാലും പുരുഷനെയായാലും സൃഷ്ടിച്ചിരിക്കുന്നത്. അവരവരുടെ ശക്തിയും ബലഹീനതയും തിരിച്ചറിഞ്ഞ് പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവിക പദ്ധതി നിറവേറുന്നത്. ഒരു സ്ത്രീക്ക് പണിയാനും പൊളിക്കാനും കഴിയുമെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അവർ താക്കോൽ സ്ഥാനമുള്ളവരാണ്. ഓരോ സ്ത്രീയും ഇത് മനസ്സിലാക്കുകയും അവരുടെ സ്ഥാനത്തെ ജ്ഞാനത്തോടെ ഉപയോഗിക്കുകയും ചെയ്താൽ കുടുംബങ്ങളും ദേശവുമെല്ലാം ദൈവഹിതത്തിനൊത്ത് പണിയാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.